നമസ്കാരം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലോറ ഗുഹകൾ അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു പർദീസ തന്നെയാണ് എ ഡി നാനൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന മുപ്പത്തിനാല് ഗുഹകൾ ഉൾപ്പെടുന്ന ഗുഹ സമുച്ചയമാണിത് ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സർവ്വ ആഡംബരങ്ങളോടും കൂടി നിർവേറ്റിയതായിരുന്നു ഈ നിർമ്മിതികൾ ക്ഷേത്രങ്ങൾ ബഹുനില സത്രങ്ങൾ വിശാലമായ ഊട്ടുപുരകൾ പഠനമുറികൾ ആദിവാസി സമൂഹത്തിനായുള്ള മഴക്കാല വസതികൾ സമ്മേളന ഹാളുകൾ ബുദ്ധവിഹാരങ്ങൾ എന്നിവയടങ്ങിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആധുനിക സാമൂഹ്യ ജീവിതത്തിൻ്റെ ശേഷിപ്പുകളാണിവ ബാൽക്കണിയോട് കൂടിയ എൻട്രൻസ് പോർട്ടിക്കോ വിശാലമായ പ്രാർത്ഥനാ ഹാൾ അർദ്ധവൃത്താകൃതിയിലുള്ള അൻപത് അടിയോളം ഉയർന്ന മച്ച് പുറത്തു ചുട്ടുപൊള്ളുമ്പോഴും സുഖശീതളമായ അകത്തളം ഭീമാകാരമായ ഭൗമസാക്ഷി ബുദ്ധവിഗ്രഹം സൂക്ഷ്മമായ കൊത്തുപണികളോട് കൂടിയ തൂണുകൾ എന്നിവ പത്താം നമ്പർ ഗുഹയെ അതീവ ഹൃദ്യമാക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നിർമ്മിതിയായ കൈലാസനാഥ ക്ഷേത്രം ആണ് എല്ലോറയിലെ മുഖ്യ ആകർഷണം ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കല്ലുകൾ വെട്ടിമാറ്റി മാറ്റി നിർമ്മിച്ചതാണിത് ഇത്തരത്തിൽ നിർമ്മിച്ച ലോകത്തിലെ ഏക നിർമ്മിതിയാണിത് ഒരു വലിയ കരിങ്കല്ലിന്റെ പാറ കുഴിച്ച് അതിന്റെ ഉൾവശത്തെ കല്ലും മുഴുവനും തുരന്നു കളഞ്ഞ് നാലുവശത്തും ചുമരുകൾ മാത്രം ബാക്കി വെച്ച് അതിനെ ഒരു മുറിയാക്കി മാറ്റാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എങ്കിൽ കേൾക്കുക അങ്ങനെ ഒരു മലയെ തന്നെ ഒരു ക്ഷേത്ര സമുച്ചയമാക്കിയ കഥയുണ്ട് എല്ലോറോ ക്ഷേത്ര സമുച്ചയങ്ങൾ അത്ഭുതങ്ങളുടെ ഒരു പർദീസയാണ് ഒരു പക്ഷേ ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളും ചേർത്ത് വെച്ചാലും ഇവിടെയുള്ള കൈലാസനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയുടെ ഏഴ് പോലും വരില്ല എന്നതാണ് സത്യം കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകളോ മറ്റു ചേർത്തു വെച്ചല്ല ഒരു വലിയ കരിങ്കൽ മാല അങ്ങനെ തന്നെ ക്ഷേത്രമാക്കി മാറ്റുകയായിരുന്നു ചരിത്രകാരന്മാർ പറയുന്നത് ഒരു വലിയ മലയെ മുകളിൽ നിന്നും തുരന്ന് താഴേക്ക് കൊണ്ടുവന്ന് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു എന്നാണ് അവിടെയുള്ള ഒരു തൂണിന് മാത്രം ഉയരം നൂറടിയിലധികമുണ്ട് ചരിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കും ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് എങ്ങനെ അതിനുള്ളിൽ നിന്നും ഇത്രയധികം കല്ലുകൾ തുറന്നു പുറത്തേക്ക് കൊണ്ടുപോയി എന്നത് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഏകദേശം നാൽപ്പതിനായിരം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്നും തുരന്നു മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് ആൾക്കാരെ വെച്ച് വച്ച് തുരന്നുമാറ്റിയാൽ നൂറുകണക്കിന് വർഷത്തെ പരിശ്രമവും വേണ്ടിവരും പക്ഷേ ചരിത്രം പരിശോധിച്ച ചരിത്രകാരന്മാർ പറയുന്നത് ഇത് നിർമ്മിക്കാൻ കേവലം ഇരുപത് വർഷത്തിൽ താഴെയെ എടുത്തിട്ടുള്ളൂ എന്നാണ് അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ അഞ്ച് ടൺ പാറയെങ്കിലും തുരന്നു മാറ്റണം ഇന്നത്തെ അഡ്വാൻസ്ഡ് ആയ എല്ലാ മെഷീനും കൊണ്ടുവന്നാലും മണിക്കൂറിൽ അര ടൺ പോലും തുരന്നു മാറ്റാൻ പറ്റില്ലെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാരും സമ്മതിക്കുന്നു ഇതിനൊക്കെ പുറമെയാണ് ചുമരുകളിലും തൂണുകളിലുമുള്ള കൊത്തുപണികളും എല്ലോറയിലെ മുപ്പത്തിനാല് ക്ഷേത്രങ്ങളിൽ കൈലാസനാഥ ക്ഷേത്രം മാത്രമേ ആകാശത്തു നിന്ന് നോക്കിയാൽ കാണുകയുള്ളൂ മാത്രമല്ല ആകാശത്തു നിന്ന് നോക്കുമ്പോൾ അതിനു മുകളിൽ കൊത്തിവെച്ചിട്ടുള്ള നാല് സിംഹരൂപങ്ങൾ കൂടി കാണാൻ കഴിയും ഇതും എന്തിനെ വെച്ചു എന്നും ദുരൂഹമാണ് എന്ത് ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ ഈ ക്ഷേത്രങ്ങൾ പണിതെന്നത് ഇന്നും ദുരൂഹമായ കാര്യമാണ് ലോകത്തിൽ റോക്ക് കട്ടിങ് പല ഭാഗത്തും നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു മലയെ തന്നെ മുകളിൽ നിന്നും തുടങ്ങി തൂണുകളും ബാൽക്കണിയും അനേകം മുറികളും മുറികളുമൊക്കെയുള്ളൊരു ക്ഷേത്രമാക്കി മാറ്റിയ ഒരേ ഒരു സ്ഥലം എല്ലോറ മാത്രമാണ് ചരിത്രകാരന്മാർക്കും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും ഇന്നും പിടികൊടുക്കാതെ ദുരൂഹമായി അതിന്റെ നിർമ്മാണ രഹസ്യം നിലനിൽക്കുന്നു മഹാദേവന്റെ ശ്രീകോവിൽ നന്ദി മണ്ഡപം മുഖമണ്ഡപം ഇവയുടെ രണ്ടാം നിലകൾ തമ്മിലുള്ള പാലം നൂറ് അടി ഉയരങ്ങളുള്ള രണ്ട് അലങ്കാര തൂണുകൾ ഗജപ്രതിമകൾ ചുറ്റിനുമുള്ള വരാന്തകൾ എന്നിവയടങ്ങിയ ഈ ക്ഷേത്രം നാല് ലക്ഷം ടൺ പാറക്കല്ല് ഉളിയും പിക്കാസും ഉപയോഗിച്ച് തുരന്നു കളഞ്ഞ് നിർമ്മിക്കുന്നതിന് ഇരുപത് വർഷം എടുത്തു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് എന്നാൽ ഈ ക്ഷേത്രം മനുഷ്യനിർമ്മിതമല്ല എന്ന് തെളിവുകൾ നിരത്തി വാദിക്കുന്നവരും ഏറെയാണ് ആർക്കിടെക്ചർ അനുബന്ധമായ ജോലി ചെയ്യുന്നവർ ലഭ്യമായ വസ്തുതകൾ വിശകലനം ചെയ്തതിന് ശേഷം പറഞ്ഞത് മനുഷ്യനിർമ്മിതമാണെങ്കിൽ തന്നെ പണിയുന്നതിന് ഏകദേശം നൂറ് വർഷമെങ്കിലും എടുത്തിരിക്കുമെന്നാണ് ഏതായാലും ലോകത്തിലെ തന്നെ ഏറ്റവും അത്ഭുതകരവും സുന്ദരവുമായ ഈ നിർമ്മിതി ഓരോ ഭാരതീയൻ്റെയും അഭിമാനമാണ്